അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെയാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദക്ക് പകരമായിട്ട് ഗോതമ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഒരക്കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ എടുക്കുമ്പോൾ അരക്കപ്പ് റവയാണ് എടുക്കേണ്ടത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒര ടീസ്പൂൺ ഇലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഇലം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് തിളച്ചിട്ടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമ്മളെ വിരലിട്ടാൽ തൊടാനൊക്കെ പറ്റിയ ആ ഒരു ചൂടൊക്കെ മതിയാവും ഞാനിപ്പോൾ കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ കുറച്ചധികം മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുഗൾ ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കുമൊന്നും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്